ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മോദി കെയർ കമ്പനിയുടെ ഫ്രീ കസ്റ്റമർ ഐ ഡി പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ 5000 രൂപ മുതൽ 20000 രൂപ വരെ കുറഞ്ഞത് മാസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നോർമൽ മാർക്കറ്റ്, ഇപ്പോൾ നമ്മൾ ഈ മോദി കെയറിനെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ നമ്മൾ ആദ്യം നോർമൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നോർമൽ മാർക്കറ്റിൽ നമുക്കറിയാം, ഗോൾഗേറ്റ് മുതൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് നിത്യോപയോഗമായ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ആവശ്യം അനുസരണം നമ്മൾ കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, അല്ലേ? എന്നാൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് മായം കലർത്തിയും കെമിക്കൽ അടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നല്ല പ്രോഡക്റ്റ് വേണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് വില അധികം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും. നല്ല ഉൽപ്പന്നങ്ങൾ, അതായത് ക്വാളിറ്റി കൂടിയ പ്രീമിയം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. എന്നാൽ മോദി കെയർ കമ്പനി ഇവിടെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതായത് എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, അവരുടെ പൈസ ഒരു സേവിങ്സ് ആയിട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു ആശയവുമായിട്ട്, അത് മാത്രമല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവിൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ആശയമാണ് ഇപ്പം മോദി കെയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനി നമുക്കൊരു എല്ലാവർക്കും ഒരു കാർഡ് പരിചയപ്പെടുത്തുകയാണ്, അതാണ് കസ്റ്റമർ പർച്ചേസ് ഐ ഡി കാർഡ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കമ്പനിയിൽ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കുന്നതാണ്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐ ഡി കാർഡ് എല്ലാവർക്കും. ഈ ഒരു ഐ ഡി കാർഡ് 1 രൂപ പോലും നമുക്ക് ചിലവാക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാർഡ് ഞാൻ എടുക്കണം എന്നതിനാണ് ഞാൻ ഈ പറയാൻ പോണത്. അതായത് ഒന്നാമത്തെ ഒരു കാര്യം, നമുക്ക് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഏത് മോദി കെയർ കമ്പനിയിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ബ്രാൻഡ് നമ്മൾ കടയിൽ വാങ്ങുന്ന ബ്രാൻഡിനേക്കാളും, ഏത് ബ്രാൻഡാണോ, ഇപ്പോൾ ഡൗ സോപ്പ് ആണെങ്കിൽ ആ ഡൗ സോപ്പിനേക്കാളും വിലക്കുറവിൽ നമ്മൾ അതേ ക്വാളിറ്റിയുള്ള സോപ്പ് നമുക്ക് വാങ്ങാം. അതേമാതിരി ഗോൾഗേറ്റ് പേസ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഗേറ്റ് പേസ്റ്റിനേക്കാളും വിലക്കുറവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ മോദി കെയറിൽ വാങ്ങാം. ഇപ്പോൾ ഗോൾഗേറ്റിനേക്കാൾ 69 രൂപയാണ് 100 ഗ്രാം എങ്കിൽ നമ്മളുടെ അതേ ക്വാളിറ്റിയുള്ള, അതിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രീമിയം പ്രൊഡക്റ്റിന് നമുക്ക് 100 ഗ്രാമിന് 54 രൂപയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ മോദി കെയർ കസ്റ്റമർ ഐ ഡി കാർഡ് നമുക്ക് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് വിലയേക്കാളും കമ്മിയിൽ നമുക്ക്, അതായത് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, MRP പ്രൈസിൽ നിന്ന് 30% വരെ വിലക്കിഴിവ് നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ വാങ്ങുന്ന ഓരോ പർച്ചേസ് ഓരോ പ്രൊഡക്റ്റിനും നമ്മളുടെ ഐഡിയിൽ തന്നെ ഒരു 7% മുതൽ 16% വരെ നമുക്കൊരു പണമായി നമുക്കവിടെ സേവ്ഡ് ആയിട്ട് വരുന്നു. 100 രൂപയാവുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് റിലീസ് ചെയ്ത് കിട്ടുന്നു. നല്ലൊരു കാര്യമല്ലേ, ഒരു സേവിങ്സ് കാർഡ് പോലെയാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1800 അതിന് മുകളിലോ ഒരു മാസത്തിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ വാങ്ങുന്നുണ്ടെങ്കിൽ വർഷത്തിൽ 3 മാസം സൗജന്യമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു. അടുത്തൊരു പ്രത്യേകത, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറിയിൽ സാധനങ്ങൾ കിട്ടുന്നു. നമ്മൾ അടുത്തുള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് വാങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങാം. ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്നു. അടുത്തൊരു പ്രത്യേകത, നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പണവും തിരിച്ച് കിട്ടുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആനുകൂല്യങ്ങളാണ് ഈ ഒരു മോദി കെയർ കസ്റ്റമർ ഐ ഡി കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് നല്ലതല്ലേ? ഒരു കാർഡ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ഇനി നമ്മുടെ ചോദ്യം, ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യണോ? അതുപോലെ ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാസം മാസം സാധനങ്ങൾ വാങ്ങണമെന്നുള്ള നിർബന്ധമാണോ, അതോ എപ്പോഴെങ്കിലും സാധനങ്ങൾ വാങ്ങിയാൽ മതിയോ? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കടകളിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങും, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ മാസവും നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഒരു ഐഡിയിലൂടെ ഓൺലൈനിലെയോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഔട്ട്ലെറ്റിലോ പോയിട്ട് നമുക്ക് വാങ്ങാം. ഓക്കെ, ഇതിന് യാതൊരുവിധ രീതിയിലുള്ള നിർബന്ധ പർച്ചേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അടുത്തൊരു പ്രത്യേകത ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഐഡി കിട്ടാൻ നമുക്ക് യാതൊരുവിധ ചിലവുമില്ല, ഫ്രീ ആണ്. സോ എന്ത് എളുപ്പമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെ, ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ത്രിവേണി പോയി സാധനം വാങ്ങുന്ന പോലെ തന്നെ, നമ്മുടെ കയ്യിൽ മോദി കെയർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ, ഈ ഒരു കസ്റ്റമർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിലക്കുറവിൽ സാധനങ്ങളും നമുക്കൊരു സേവിങ്സും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു കാർഡ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്യുന്നതാണ് നമ്മുടെ ജോലി.
ഓക്കെ, ഇത്ര സിമ്പിളാണെന്നറിയൂ. കാരണം 1 രൂപ ചിലവില്ല. അവർ കാർഡ് എടുക്കുന്നു, അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ ഓൺലൈനിലോ ഔട്ട്ലെറ്റിലോ നമുക്ക് വാങ്ങുന്നു, ഇത്രേ ഉള്ളൂ. വേറെ നമുക്ക് യാതൊരുവിധ ഇതുമില്ല. നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഖാന്തരം ഉണ്ടാകുന്ന, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കമ്പനിയിൽ, അതായത് മോദി കെയർ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തു, എൻ്റെ ജോലി എന്താണ്, എനിക്ക് മാക്സിമം ആളുകൾക്ക് അല്ലെ എല്ലാവർക്കും ഈ ഒരു സ്കീം ഞാൻ പറഞ്ഞ് അവർക്ക് കാർഡ് കൊടുക്കുക എന്നുള്ളതാണ്, ഫ്രീ ആയിട്ട്. അപ്പോൾ എന്താണ് ഡിമാൻഡ്, അതായത് ഈ ഒരു കാർഡിന് നമുക്ക് ഫ്രീ ആണ്, 1 രൂപ ചിലവില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത്. ഈ കസ്റ്റമേഴ്സിന് കടയിൽ വാങ്ങുന്ന പോലെ അവർക്ക് എന്താണ്, ഈ ടാർഗറ്റൊന്നും ഇല്ലാതെ അവർക്ക് ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ പോയിട്ട് വാങ്ങാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ അത് സ്കീം ആദ്യം നന്നായിട്ട് പഠിക്കുന്നു. പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, ബോൾഡായതിനു ശേഷം ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എന്നാൽ കഴിയുന്ന മാക്സിമം ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രീ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഉദാഹരണം, ഞാൻ ഒരു 50 പേർക്ക് ഞാൻ ID കൊടുത്തു, ഈ ഒരു കാർഡ് കൊടുത്തു എന്ന് സങ്കല്പിക്കാം. അപ്പോൾ എൻ്റെ അണ്ടറിൽ 50 കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു കാര്യം, ഇതേപോലെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ആളുകൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നു, ഞാൻ റെക്കമെൻഡ് ചെയ്തപ്പോൾ അവർക്കും താല്പര്യമുണ്ട് ജോലി ചെയ്യാൻ എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 6 പേർക്ക് ജോബിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്തു. ആ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, അവർ ഡയറക്റ്റായിട്ട് ഒരു 20-30 പേർക്ക് അവർ ഫ്രീ ആയിട്ട് ഈ ഒരു ID കൊടുക്കുകയാണ്. ഓക്കെ, കസ്റ്റമർ ID കൊടുക്കുകയാണ്. എല്ലാവരും മാസത്തിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ, പേസ്റ്റ്, സോപ്പ്, സോപ്പ് പൊടി, ഇങ്ങനത്തെ വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അങ്ങനെ വാങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിൻറ്റുകൾ വീതം അല്ലേ, പല പോയിൻറ്റുകളാണ്, പോയിൻറ്റുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പോയിൻറ്റുകളെല്ലാം കൂട്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ കൂട്ടുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു 50 പേർക്ക് ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞു, 50 പേരും 10 പോയിൻ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം 10 പോയിൻ്റ് വെച്ച് കിട്ടുന്നതിന് സങ്കല്പിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഏകദേശം ഇത്രയും 500 പോയിൻ്റ് എനിക്ക് അങ്ങനെ തന്നെ കിട്ടുന്നു. അതുപോലെ ഞാൻ റെഫർ ചെയ്ത, അതായത് ജോബിന് വേണ്ടി റെഫർ ചെയ്ത എൻ്റെ സുഹൃത്തുക്കളും വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കെയർ ഓഫിലും 30 വീതം ഉണ്ട്. അപ്പോൾ അവിടെയും ഒരു 100-120 കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിലൂടെയും എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു 2500-2600 പോയിൻ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഞാൻ ചെയ്ത പോയിൻറ്റും എൻ്റെ ടീം ചെയ്ത പോയിൻറ്റും എല്ലാ പോയിൻറ്റും കൂടിയും 1 മാസത്തിൽ എത്രയാണോ വരുന്നത്, അതായത് ആ ഒരു പോയിൻറ്റ് 3600 ഉണ്ടെങ്കിൽ നമുക്ക് 15,000 രൂപ മുതൽ 20,000 രൂപ വരെ നമുക്ക് വരുമാനമായി, നമ്മൾ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ളൊരു പദവിയായി. എന്ത് മനോഹരമാണെന്നറിയൂ, സൂപ്പർ അല്ലേ, അടിപൊളിയാണ്. സോ ഇതാണ് അവസരം. സോ ഇതിൽ ടീം സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷൻ, ബാക്കി കാര്യങ്ങൾ, എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ വർക്ക്. അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിൽ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും തന്നെ ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് ഈ വീഡിയോ ആരാണോ അയച്ചിരുന്നത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഓൺലൈനിലൂടെ, അതായത് യൂട്യൂബിലൂടെ നിങ്ങൾ സെൽഫായിട്ട് കാണുകയാണെങ്കിൽ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ജോയിനിങ് ഡീറ്റെയിൽസൊക്കെ ഞാൻ തരുന്നതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു നല്ല കാര്യം ഈ ലോകമെമ്പാടും, ഓക്കെ, നമ്മൾ ഇന്ത്യയിലുള്ള എല്ലായിടത്തും, നമ്മൾ താമസിക്കുന്ന എല്ലായിടത്തും ഇത് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.